പരിശുദ്ധ സ്വർണത്തിൽ കലയുടെ മഹിത സൗന്ദര്യം ഒത്തുചേരുന്ന അത്യപൂർവമായ ആഭരണങ്ങൾക്കൊപ്പം ഏറ്റവും പുതിയ ഡിസൈനിലുള്ള ആഭരണങ്ങളുടെ വിപുലമായ കളക്ഷൻ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് നിങ്ങളേവരെയും ക്ഷണിക്കുന്നു. വട്ടക്കുളം പഞ്ചായത്തിലെ നെല്ലിശ്ശേരിയിൽ പ്രവർത്തിക്കുന്ന ക്രഷറിനെതിരെ ഇപ്പോൾ നടക്കുന്ന സമരം അനവസരത്തിലാണെന്ന് ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടത്തിയ മധ്യസ്ഥർ. എടപ്പാളിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിലാണ് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇക്കൂട്ടർ വിശദീകരിച്ചത്. എടപ്പാൾ പഞ്ചായത്തിലെ നെല്ലിശ്ശേരിയിൽ പ്രവർത്തിക്കുന്ന ഷാലിമാർ ക്രഷർ യൂണിറ്റ് അടുത്ത വർഷം December 31 അടച്ചുപൂട്ടുമെന്ന് ക്രഷർ വിഷയവുമായി ബന്ധപ്പെട്ട് ചർച്ച നടത്തിയിട്ടുള്ള മധ്യസ്ഥർ എടപ്പാളിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. പ്രത്യക്ഷവും പരോക്ഷവുമായി 150 കുടുംബങ്ങൾ ജോലി ചെയ്യുന്ന സംരംഭമാണ് ഇവിടെയുള്ളത്. എന്നാൽ പ്രദേശത്തെ ജനസാന്ദ്രത വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ കൃഷിന്റെ പ്രവർത്തനം ജനത്തിന് പ്രയാസമുണ്ടാക്കുന്നുണ്ട്. യൂണിറ്റിന്റെ പ്രവർത്തനം നിർത്തണമെന്ന് നാടിന്റെ ആവശ്യം ഗൗരവമുള്ളതാണ്. ഇതിനായി സമരസമിതിയും രൂപീകരിച്ചിട്ടുണ്ട്. സമരസമിതിയും ഉടമയും നിരന്തരം നടത്തുന്ന ചർച്ചയിൽ ഉചിതമായ തീരുമാനമെടുക്കുക എന്ന നിലയ്ക്കാണ് നാട്ടിലെ മധ്യസ്ഥർ എന്ന നിലയിൽ വിഷയത്തിൽ ഇടപെട്ടത്. ഇതിന്റെ ഭാഗമായി കൃഷിന്റെ പ്രവർത്തനം 2025 December നിർത്തുമെന്നും തുടർന്ന് ഒരു മാസം യൂണിറ്റിലെ സാധനങ്ങൾ നീക്കുവാനുള്ള സാവകാശം യൂണിറ്റ് ഉടമ ആവശ്യപ്പെട്ടതായും ഇവർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. 2 മുമ്പ് അല്ലെങ്കിൽ 2026 കമ്പനി സ്വമേധയാ നിർത്തി പോവുകയാണെന്ന് നേരത്തെ നമ്മൾ ഇൻഫോം ചെയ്യുകയും എന്നാൽ ഞങ്ങളുടെ മക്കള് അത് നേരത്തെ വേണം എന്ന് പറഞ്ഞപ്പോ അവിടെ ജനിച്ചു വളർന്നെന്നുള്ള രൂപത്തിൽ പിന്നെയുള്ള അവിടെ ഗാദറാജിയുടെ മക്കൾ അവര് ഞങ്ങളുടെ എല്ലാ അവിടുത്തെ നാടിന്റെ മത്സരിക്കുന്ന ഒരാളുണ്ട്. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾക്കത് മാറ്റാൻ ഏകദേശം 2 ഒരു സ്ഥലത്തേക്ക് മാറ്റിയെടുക്കാൻ അതിന്റെ മിഷനറി സംവിധാനങ്ങൾ യൂസ് ചെയ്യാൻ വേണം. എന്നാൽ നിങ്ങളുടെ അഭ്യർത്ഥന മാനിച്ച് ഇത്രയും കാലം ഇവിടെ നടത്തിയൊരു സ്ഥാപനമുണ്ടോ നിങ്ങൾക്കൊരു വേദന ഉണ്ടാവുന്ന പ്രയാസം ഉണ്ടാവരുത് എന്ന് പറയുന്നത് നിങ്ങൾ ചർച്ച വെച്ചു. അത് 2-3 തവണ ചർച്ച ചെയ്തു. ഏറ്റവും അടുത്തുള്ള 19 അംഗങ്ങൾ അവരുടെ ഓരോ കുടുംബത്തിൽ രക്ഷിതാക്കൾ കൂടി ഈ സമരസമിതി അംഗങ്ങളൊക്കെ അതിൽപ്പെട്ട ആളുകൾ കൂടി ഇന്ന് ചർച്ച ചെയ്ത് 2025 December നിർത്തണം. എന്നാൽ ഒരു മാസം അതിന്റെ ചെറിയ ചെറിയ അവിടുത്തെ ഉള്ളിലെ കാര്യങ്ങൾ തീർക്കാനുള്ള സമയം വേണം എന്ന് പറഞ്ഞ അടിസ്ഥാനത്തിൽ നമ്മുടെ ഈ വിഷയം അവിടുത്തെ ഏറ്റവും എല്ലാവരും അംഗീകരിക്കുന്ന ബാബു സാഹിബിന്റെ മകൻ ഷാജിയുടെയും ഇക്ബാലിന്റെയും വീട്ടിൽ വെച്ച്. വാർത്താ സമ്മേളനത്തിൽ പട്ടംകുളം മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് കൗങ്ങിൽ മജീദ്, പട്ടംകുളം ഗ്രാമപഞ്ചായത്ത് അംഗം അസൈനാർ, കണ്ടൂർമൽ ഷാജി, കുട്ടൻ, എണ്ണായിൽ ബഷീർ, MK ഹൈദർ, PV ഇബ്രാഹിം, MK അലി തുടങ്ങിയവർ ഇതേക്കുറിച്ച് വിശദീകരിച്ചു. ഞങ്ങൾക്ക് എല്ലാവർക്കും അവർക്ക് കൂട്ടിപ്പോകണം തന്നെയാണ് ആഗ്രഹം. പക്ഷെ അതൊരു നല്ല നിലക്ക് അവർ തീരുമാനം എടുത്തത് 2020 അതൊരു നല്ല നിലക്ക് രണ്ടു കൂട്ടർ സംസാരിച്ചു ഒരു നല്ല ഡേറ്റിലെത്തി അവിടുന്ന് കൂട്ടിപ്പോയിക്കാന്നുള്ള തീരുമാനം ഞങ്ങൾ എല്ലാവരും എടുത്തത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് അവരുമായിട്ട് മധ്യസ്ഥ ചർച്ച നടത്തിയത്. ആദ്യത്തെ ചർച്ചയില് 5 സമരസമിതി അംഗങ്ങളും അതിനേറ്റവും അടുത്ത് താമസിക്കുന്ന PV ഇബ്രാഹിം അവരും ഞാനും എന്റെ ജ്യേഷ്ഠനും ഉണ്ടായിരുന്നു. അന്ന് അവർ വെച്ച ഡേറ്റ് 2025 സ്റ്റാർട്ടിംഗ് എന്നാണ് അവർ വെച്ച ഡേറ്റ്. സമരസമിതി വെച്ച ഷാലിമാർ വെച്ച ഡേറ്റ് 2026 October. രണ്ടു കൂട്ടരും വ്യത്യസ്തമായി ഇരുത്തിക്കൊണ്ട് ഞങ്ങൾ സംസാരിച്ച് ഷാലിമാർ 2026 March സാമ്പത്തിക വർഷം അവസാനം ഞങ്ങൾ അടച്ചോളാം തീരുമാനത്തിൽ അവര്. സമരസമിതി ഈ 2025 സ്റ്റാർട്ടിംഗ് എന്നുള്ളത് സംസാരിച്ച് 2025 October വരെ അവരും എത്തി. പിന്നെ ആകെ 5 ഗ്യാപ്പാണുള്ളത്, November, December, January, February, March. ഈ 5 ഗ്യാപ്പിന് ചർച്ച അലസി പിരിയാണ്, രണ്ടു കൂട്ടർ നീക്കുകയാണ്.